बाबा बाबा बाबा। हाँ നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്നത് കുട്ടനാട്ടിലല്ല, ആലപ്പുഴയിലുമല്ല, ഒരു കായലൊരു പ്രദേശത്തുമല്ല. ഇപ്പോൾ ഇരിക്കുന്നത് ആറ്റിങ്ങലിൽ പൂവൻപാറയ്ക്ക് അടുത്തുള്ള സ്ഥലത്താണ്. ഡ്രാഗൺ ഫ്രൂട്ടിലൂടെ മലയാളികളുടെ മനം കവർന്നു എന്ന് തന്നെ നമുക്ക് പറയാം. രാജാറാം, രാജാറാമിൻ്റെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കൃഷിയിടം, അതുകൊണ്ട് മീൻ വളർത്തൽ കേന്ദ്രം, അതൊരു കുളമുണ്ട്. വാത്ത, ഗൂസ്, താറാവ്, മത്സ്യം ഇതൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളും മറ്റ് കാര്യങ്ങളും നമുക്ക് രാജാറാമനോട് തന്നെ ചോദിച്ചറിയാം. നമ്മുടെ പ്രിയ സുഹൃത്ത് രാജാറാമൻ്റെ അരികിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി എത്തുകയാണ്. എത്തുമ്പോൾ രാജാറാമൻ്റെ മത്സ്യകൃഷി, അതുപോലെ തന്നെ താറാവ്, വാത്ത, ഗൂസ് ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. രാജാറാം, ഒരു കുളമുണ്ട്, കുളത്തിനോട് ചേർന്ന് തന്നെ ഒരു താറാവിൻ്റെ കൂടുണ്ട്, അതുപോലെ തന്നെ കുളത്തിൽ മത്സ്യകൃഷിയുണ്ട്. നമുക്ക് താറാവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊക്കെ വെറൈറ്റി ഇനങ്ങളാണുള്ളത്? ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാടൻ ചാര ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട താറാവാണുള്ളത്. താറാവ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗൂസ്, സാധാ നമ്മൾ കാണപ്പെടുന്ന ഗൂസും, പിന്നെ ചൈനീസ് ഗൂസും ഉണ്ട്, പിന്നെ മണിത്താറാവ് അതും ഉണ്ട് ഇവിടെ. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ മത്സ്യം ഇവിടെ വളർത്തുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളത്തിലിപ്പം ഓക്സിജൻ നമുക്ക് കിട്ടാൻ വേണ്ടി ഈ താറാവ് ഉള്ളതുകൊണ്ട് ഓക്സിജൻ്റെ പ്രശ്നം ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പി എച്ച് കറക്റ്റായിരിക്കും. പിന്നെ ഈ മത്സ്യത്തിനാവശ്യമായ ഫുഡ് ഈ താറാവിൻ്റെ വേസ്റ്റ് അതിന് ഫുഡാവും. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. മത്സ്യങ്ങളുടെ ഒരു വെറൈറ്റി തന്നെ ഉണ്ട്. ഞാനും കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ കുറച്ച് മത്സ്യം കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കുളത്തിൽ, ഇപ്പോൾ നമ്മൾ കണ്ട കുളത്തിൽ കുഞ്ഞു മത്സ്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എന്നാണ് അതിൻ്റെ കാര്യം, അല്ലെങ്കിൽ എന്താണ് അത്, എത്ര നാൾ കഴിയുമ്പോൾ അത് വളർന്ന് വലുതാകും, അത് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് രാജാറാം? ഇപ്പോൾ ഇവിടെ മൂന്നാലഞ്ച് വെറൈറ്റീസും ഉണ്ട്. ഇതെല്ലാം നമ്മളെ ആറ്റിക്കൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എനിക്ക് തന്ന കുഞ്ഞുങ്ങളാണ്. അത് നമ്മളിവിടെ ചെറിയ കൂടുണ്ട്, ആ കൂട്ടിലിട്ട് ഒരു രണ്ട് മൂന്ന് മാസം വളർത്തിയിട്ട് ഈ കുളത്തിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ തന്നെ നാടൻ മീനുകളുണ്ട്, വരാൽ, അങ്ങനത്തെ സിലോപ്പി, കുറേ വെറൈറ്റി മീൻ ഇതിൽ തന്നെ ഉണ്ട് ഓൾറെഡി. പിന്നെ ഇതിനെല്ലാം ഇപ്പോൾ ഒരു അഞ്ച് വെറൈറ്റീസ് അല്ലാത്ത മീനുണ്ട്. അപ്പോൾ ഇപ്പോൾ റെഡ് ബെല്ലി, സിലോപ്പിയ, പിന്നെ ഗ്രാസ് കാപ്പർ, അനാമസ്, അങ്ങനെ ഒത്തിരി ഒത്തിരി മീൻസ് ഞാൻ ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. നല്ല രീതിയാണ്. ഇപ്പോൾ പോകുന്ന ഒരെണ്ണവും ചാവുന്നില്ല, നല്ല പി എച്ചും എല്ലാം കറക്റ്റായിട്ടാണ് പോകുന്നത്. അത് ഈ താറാവുള്ളത് കൊണ്ടാണ്. എല്ലാം ഫുഡായാലും ഏത് കാര്യത്തിനായാലും നല്ല മെച്ചപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകും, എന്തൊക്കെ ഫുഡ്സാണ് ഇത് കൊടുക്കുന്നത്? മീനായിക്കോട്ടെ, താറാവ് ആയിക്കോട്ടെ, മറ്റ് ഗൂസ് ആയിക്കോട്ടെ, വാത്ത ആയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ രാജാറാം, എന്തൊക്കെ ആഹാര രീതികൾ, അല്ലെങ്കിൽ എത്ര സമയം കൊടുക്കണം, എന്തൊക്കെയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ? താറാവിന് നമ്മളിവിടെ കൊടുക്കുന്നത് പറഞ്ഞാൽ കക്ക, ആലപ്പുഴയിൽ നിന്ന് കക്ക കൊണ്ടുതരാറുണ്ട്, നമ്മൾ ബോർഡർ ചെയ്താൽ കൊണ്ടുതരും. പിന്നെ അതുപോലെ തന്നെ ഈ പാക്കറ്റ് ഫുഡായിട്ടുള്ള ഗ്രോവൽസ് ഇതൊക്കെ തന്നെ കൊടുക്കണം. പിന്നെ ഫിഷിന് നമ്മൾ സി പി എന്ന് പറഞ്ഞൊരു ഗ്രോവൽ ഫുഡുണ്ട്, അത് കൊടുക്കും. പിന്നെ ഇപ്പം കൊടുക്കുന്നത് 0.8 ആണ്. അതിനാ ഓരോ വളർച്ചയ്ക്കനുസരിച്ച് മാറ്റം മാറ്റം കൊടുക്കാറുണ്ട്. നമുക്കിപ്പോൾ ഈ കുളത്തെ സംബന്ധിച്ച് ഫുഡ് ഇപ്പം എത്ര കൊടുത്താലും പ്രശ്നമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അധികം ഫുഡായി പോയി കഴിഞ്ഞാൽ അത് താറാവ് കഴിക്കും. അപ്പോൾ ആ ഒരു വിഷയം വരുന്നില്ല. നമുക്ക് ഒന്ന് നോക്കുമ്പോൾ അറിയാം ഫുഡ് തീർന്നോ ഇല്ല, തീരുന്നതനുസരിച്ച് പിന്നിട്ട് കൊടുക്കും. ഒരു ദിവസം രണ്ടര പ്രാവശ്യം ഞാൻ ഇപ്പോൾ കൊടുക്കാറുള്ളൂ, രാവിലെയും വൈകിട്ടും. രാജാറാം, ഇപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഇപ്പം കുളം, മീൻ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാറാം തുറന്നു വിട്ടു, താറാവ് നേരെ ഈ കുളത്തിലിറങ്ങി. ഈ താറാവ് മീനിനെ തിന്നു, ഒരു സ്വാഭാവികമായ സംശയമാണ് കേട്ടോ, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ശരിയാണ്, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച് ഈ കുളത്തിൽ മീനുണ്ടോ, താറാവില്ലേ എന്നൊക്കെ ചോദിച്ച്. അതിപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, കർഷകരായിട്ടുള്ളവരും ചോദിച്ച്. കാരണം എന്ന് നമ്മളിപ്പോൾ എത്ര നേരം നിന്നു, ഒരു മീനിനെങ്കിലും താറാവിന് കിട്ടത്തില്ല. കാരണം ഈ താറാവിൻ്റെ ചെറിയ ചലനം കിട്ടുമ്പോൾ തന്നെ ഈ മീൻ ഫാസ്റ്റ്.
ഫാസ്റ്റ് മൂവ് ചെയ്യും. അപ്പൊ ഇതിന് അത് പിടിക്കാനുള്ള ശേഷി കുറവാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കുളം കണ്ടു. അത് പാരമ്പര്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുളമാണ്. പിന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള കുളം തന്നെയാണ്. പക്ഷേ നോക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെയും ഫിഷറീസ് വകുപ്പ്, തിരുവനന്തപുരം ജില്ല, കേരള സർക്കാർ, സുഭിക്ഷ കേരളം, ബയോ ഫ്ലോക്ക് മത്സ്യകൃഷി, അതിൻ്റെ ഒരു പ്ലാന്റ് കണ്ടു. എന്താണ് അതിൻ്റെ പ്രത്യേകതകളൊക്കെ? ബയോ ഫ്ലോക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് മത്സ്യം വളർത്തുന്നത് തന്നെ. നമുക്ക് തീറ്റ ചിലവ് കുറച്ച് മതി. പക്ഷേ എങ്കിലും നമുക്ക് നാച്ചുറൽ കുളത്തിൽ വളർത്തുന്നതാണ് മീൻ കുറച്ചുകൂടെ ടേസ്റ്റും. ഇതിനേക്കാൾ കുറച്ചുകൂടെ തീറ്റി കുറച്ച് മതി. എങ്ങനെയാണ് ഇത്, താങ്കൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റിന്റെ സഹായമുണ്ട്, ജനങ്ങളുടെ സഹായമുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് തോന്നുന്നു? എല്ലാവിധ സഹായവും ഇപ്പോൾ സർക്കാരിന്റെ പദ്ധതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരുപാട് സപ്പോർട്ട് ബയോ ഫ്ലോക്കിനുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഒരു പുരുഷ ഒരു കൃഷി എന്നതിനേക്കുള്ള ഒരു കർഷകൻ എന്നതിനേക്കുള്ള ഒരു നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രതിഫലം, അല്ലെങ്കിൽ അതിന് ഒരു 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 റിസൾട്ട്, അത് എങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നു? ഞാൻ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ വിൽപ്പന രീതിയിൽ ഇതുവരെ ചെയ്യില്ല. കുറച്ച് ഞാൻ സുഹൃത്തുക്കളും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാറേ ഉള്ളൂ. ഞാൻ കൂടുതലും ഞാൻ തന്നെയാണ് യൂസ് ചെയ്തത്. ഓട് സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് ഞാൻ ചോദിച്ചു പറഞ്ഞവർക്ക് കൊടുക്കാറുള്ളൂ. കൃഷിയുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ഈ മത്സ്യകൃഷി, അതല്ലെങ്കിൽ താറാവുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പരിചയപ്പെടുത്തി, രാജാറാമൻ്റെ കൃഷിയിടം പരിചയപ്പെടുത്തി. ഒരുപാട് പേര് രാജാറാമന് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് വിളിച്ചു. വളരെയധികം സന്തോഷമുണ്ട് HP ന്യൂസിനും. കാരണം നമ്മൾ കാരണം തന്നെ ഒരുപാട് പേർക്ക് ആ ഒരു സംശയ നിവാരണമാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഒരുപാട് വിശേഷങ്ങൾ ഇനിയും രാജാറാമനെക്കുറിച്ച് പറയാനുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് പിന്നീടൊരിക്കൽ വേറൊരു എപ്പിസോഡിലൂടെ നമുക്ക് പറയാം. രാജാറാമൻ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് നമ്പറിൽ ഒന്ന് വിളിക്കണം, പറയാമല്ലോ അല്ലേ നമ്പർ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ പറഞ്ഞുതരാം. 9895 0591.
തീർച്ചയായിട്ടും ഒരു മോറൽ സപ്പോർട്ട് എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമാണ്. രാജാറാമിൻ്റെ ഈ ഉദ്യമങ്ങൾക്കും ഒരു മോറൽ സപ്പോർട്ട് നാട്ടുകാരിൽ നിന്നാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, അത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ കൃഷി വകുപ്പ് ആയിക്കോട്ടെ, അവരിൽ നിന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. രാജാറാം, അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത്? എനിക്ക് ഈ കുളം ഒന്ന് കെട്ടിയെടുത്ത് സംരക്ഷിക്കാനുള്ളൊരു സപ്പോർട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും വില്ലേജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ട് ഒരുപാട് പേർക്ക് നല്ല രീതിക്ക് കൃഷി ചെയ്യാൻ പറ്റും. കാരണം വെള്ളമെല്ലാം കയറി കഴിഞ്ഞാൽ ഇത് ഇടിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അത് മാറ്റിക്കിട്ടണം, വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും ഇത് രാജാറാമിൻ്റെ മാത്രം അഭ്യർത്ഥനയല്ല, നമ്മുടെ എല്ലാവരുടെയും. ഇതുപോലെയുള്ള പ്രകൃതിയെ സംരക്ഷിക്കുക, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക, അതിന് ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ്. അധികാരികളുടെ ഭാഗത്ത് നിന്നും ഇത് പ്രതീക്ഷിക്കുന്നു. രാജാറാം എൻ്റെ പ്രിയ സുഹൃത്ത്, ഞാൻ ശശികുമാർ രത്നേരി, ക്യാമറമാൻ നസ്മിൽ, HP News ആറ്റിങ്ങൽ.